ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പാല്, ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പാല് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാലെങ്ങനെ സംസ്കരിക്കാം, വീട്ടിൽ തന്നെ മൂന്നും നാലും ദിവസം വെക്കാം എന്നുള്ളതാണ് വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ലിറ്റർ പാലോടെയാണ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സാധാരണ നമുക്ക് 6 ലിറ്ററൊക്കെ കിട്ടുന്ന ടൈമുണ്ട്, അപ്പോൾ ഇന്ന് കുറവാണ് കിട്ടിയത്. അപ്പോൾ ഒന്നിച്ചത് നമുക്ക് നല്ലൊരു പാത്രത്തിലൊഴിച്ച് അത് നമുക്ക് തിളപ്പിച്ച് ആറ്റി നന്നായിട്ട് തിളപ്പിക്കണം. ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്നത്, നമുക്കൊരു 6-7 ദിവസത്തേക്ക് പാല് വാങ്ങാൻ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പാല് സുഖമായിട്ട് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ കാണുക. പാല് ഏകദേശം തിളക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇടയ്ക്ക് കൊടുത്ത് നമുക്ക് അടുത്ത് തന്നെ നിന്ന് ശ്രദ്ധിക്കണം. ഒരു 1/2 മണിക്കൂറോളം അല്ലെങ്കിൽ 10-15 മിനിറ്റ് പാലിൻ്റെ അളവ് അനുസരിച്ച്. ഇപ്പോൾ ഒരു 6 ലിറ്റർ പാലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു സമയം എടുക്കും. 10-30 മിനിറ്റ് നമുക്ക് പാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് എടുക്കും. എന്നാലുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. തീ കൂട്ടി വെച്ചാൽ അടുത്ത് തന്നെ നിന്ന് നമ്മൾ പാലിൽ കാച്ചിയെടുക്കണം. എന്നാലേ നമുക്ക് തിളച്ചു പോകാതെ നമുക്ക് കാച്ചിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ കാച്ചി എടുക്കുന്ന പാല് നന്നായിട്ട് തണുപ്പിച്ച് അതിൻ്റെ പാട നല്ല തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാട കൊണ്ട് ഇളക്കി തിളച്ചു പോകാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. പാല് പിന്നെ നന്നായിട്ട് പാല് നമുക്ക് ആവശ്യമുള്ളതെടുക്കാം. തണുപ്പിച്ച് അപ്പോൾ ഉപയോഗിക്കാം. ബാക്കി വരുന്ന പാല് സംസ്കരിച്ച് വെക്കുന്ന വിധമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ശേഖരിച്ച് വെക്കാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നമുക്ക് പാല് ഡെയിലി മേടിക്കാൻ പോകാണ്ടും കിട്ടാണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പാല് കിട്ടുന്ന അവസരങ്ങളുണ്ടെങ്കിൽ സൊസൈറ്റി പോലുള്ള സ്ഥലങ്ങളുണ്ടാവുമല്ലോ. കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും പാൽ സൊസൈറ്റികളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ദിവസം പോയി നമുക്ക് 3-4 ലിറ്ററോ 4-5 ലിറ്ററോ പാലൊന്നിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമുക്കിതുപോലെ സംസ്കരിച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ പാല് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള പാല്, നമ്മുടെ നാടൻ പാല് കട്ടിയുള്ള പാലാകുമ്പോൾ നമുക്ക് ഈ പാക്കറ്റ് പാല് മേടിച്ച് കുടിക്കുന്നതിൻ്റെ ദോഷഫലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫായി ഓഫ് ചെയ്ത് ഫാനിൻ്റെ അടിയിൽ തണുപ്പിക്കാൻ വെക്കാം. തണുപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇളക്കി കൊടുത്താൽ നന്നായിട്ട് ചൂടാറുന്നതാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് തിളപ്പിച്ച് നമുക്കതിൻ്റെ പാടയെല്ലാം കളക്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. പാട നമുക്ക് ബട്ടറോ നെയ്യോ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പാട ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഏകദേശം തണുത്തു. തണുത്ത പാല് നമുക്കൊരു നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടിലിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് നമുക്ക് എടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് വെക്കുന്ന പാല് നമുക്ക് ഉറയൊഴിച്ച് തൈരോ മോരോ ഒക്കെ ആക്കിയെടുക്കാം. പിന്നെ ഡയറക്റ്റ് ചെറിയ കുട്ടികളുള്ളവർക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തന്നെ പാല് അപ്പപ്പോൾ തിളപ്പിക്കാണ്ട് ചൂടാക്കി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. ചൂടാക്കാതെ തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് സാദാ ചൂടിലാക്കി നമുക്ക് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഗുണം ഉണ്ട്. ഇപ്പോൾ പാല് കിട്ടുവാണെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങി വാങ്ങാൻ പോകാൻ ഉള്ള അവസരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്നും പാല് മേടിക്കാൻ പോകണ്ട. വീട്ടിൽ പാല് കൊണ്ട് തരുന്നവർക്ക് പ്രശ്നമില്ല. നമ്മൾ വാങ്ങാൻ പോകുന്നവർക്ക് ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് പാട നമുക്ക് പാട നീക്കി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഒരു മണിക്കൂറൊക്കെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട നന്നായിട്ട് നീക്കിയെടുക്കാവുന്നതാണ്. നല്ല നാടൻ പാലാണെങ്കിൽ തിക്കായിട്ട് തന്നെ നമുക്ക് പാട കളക്ട് ചെയ്തെടുക്കാം. അല്ലാതെ പാക്കറ്റ് പാലിൽ ഇത്രയും തിക്കായിട്ട് കിട്ടുകയില്ല. നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന മിൽമ പാൽ അത്ര ഗുണമുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ പശു വളർത്തുന്നവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് പാൽ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല പാല് ഗുണമേറിയ പാലും കിട്ടും, നല്ല തിക്കായിട്ട് പാൽപ്പാട എടുക്കാനും പറ്റും. അങ്ങനെ കളക്ട് ചെയ്ത 3-4 ലിറ്ററോളം പാൽ നമുക്കിവിടെ ഒരു ദിവസം തന്നെ കാച്ചി പല പാത്രം കുപ്പിയിലാക്കി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പല ദിവസം കിട്ടുന്ന പാൽപ്പാട ഒന്നിച്ച് സൂക്ഷിച്ച് വെച്ച് ഒരു ദിവസം എടുത്ത് നമുക്കത് നന്നായിട്ട് നല്ല അടികട്ടിയുള്ള ചീൻചട്ടിയിലോ അങ്ങനത്തെ പാത്രത്തിൽ വെച്ച് ചൂടാക്കി നമുക്ക് ഉരുക്കി ബട്ടറോ നെയ്യൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഇനി ബാക്കിയുള്ള പാലും നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിച്ചെടുത്ത് വെക്കാം. പിന്നെ ബോട്ടിൽ സൂക്ഷിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് പാല് തീർന്നു കഴിഞ്ഞാലും ബോട്ടിൽ കഴുകി വൃത്തിയാക്കി അത് ഫ്രിഡ്ജിൻ്റെ ആ ഡ്രോയിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് പാൽ പിന്നെ കിട്ടുന്ന സമയത്ത് കുപ്പി ഈ മോശമാകാതെ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്തിട്ട് അതിൽ കളക്ട് ചെയ്ത് പാൽ ഒഴിച്ചു വയ്ക്കാം. പുറത്ത് വെച്ചാൽ പാലിൻ്റെ ആ സ്മെല്ല് കൊണ്ട് പാൽ പഴകുമ്പോൾ കുപ്പിക്ക് അതേ സ്മെല്ല് വരുന്നതാണ് പാലിൻ്റെ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചായ കൂടി ഉണ്ടാക്കി കാണിക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്. ഇത് ഒരു ദിവസം പഴക്കമായ പാലാണ്. അപ്പോൾ നമുക്ക് പാല് സാധാ പാൽ കണക്ക് തന്നെ നമുക്ക് രാവിലെ തന്നെ നമുക്ക് എടുത്ത് പാലെടുത്ത് പഞ്ചസാരയും തേയിലപ്പൊടിയും ഇട്ട് നല്ല ഉഗ്രൻ ചായ ഉണ്ടാക്കാവുന്നതാണ്. രാവിലെ പാൽ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസ് ഇടാൻ എനിക്ക് പ്രോത്സാഹനം തരിക. അങ്ങനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ വീഡിയോസ് കുറച്ച് മെച്ചപ്പെടുന്നതായിരിക്കും. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ചായ കുടിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.